മെഹർഗാവിൽ ഒരു വലിയ അരളി മരമുണ്ടായിരുന്നു. ആ മരത്തിന് 2000-ലേറെ വർഷം പഴക്കമുണ്ടെന്ന് ഗ്രാമവാസികൾ വിശ്വസിച്ചു വന്നിരുന്നു. ആ മരത്തിൽ വിഷ്ണുദേവൻ വസിച്ചിരുന്നു എന്നും ഗ്രാമവാസികൾ വർഷങ്ങളായി ഈ മരത്തിനെ പൂജിച്ചു വന്നിരുന്നു. അതുമാത്രമല്ല, മരത്തിന് താഴെ 5 തലയുള്ള ശേഷനാഗം വസിച്ചിരുന്നു. അത് വിഷ്ണുദേവന്റെ അവതാരമാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. അമ്മേ, ഞാൻ കുളിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് എനിക്ക് പൂജ ചെയ്യാനും പോകണം. അമ്മ അപ്പോഴേക്ക് എനിക്ക് വേണ്ടി പ്രാതലുണ്ടാക്കി വെക്കുമോ? പൂജ ചെയ്യാൻ അമ്പലത്തിൽ പോവുകയാണോ? അമ്പലം ഇനിയും തുറന്നിട്ടുണ്ടാവില്ല മോനെ. അല്ലമ്മേ, ഞാൻ ക്ഷേത്രത്തിലല്ല പോകുന്നത്, ഞാൻ ആൽമരത്തെ പൂജിക്കാനാണ് പോകുന്നത്. ശരി ശരി, മോൻ പോയി കുളിച്ചിട്ട് വാ. മനോജ് കുളി കഴിഞ്ഞ് വരുന്നു. എന്നിട്ട് വിളക്കുകളെല്ലാം എടുത്ത് അരളിമരത്തിന് ചുവട്ടിൽ പൂജ ചെയ്യാനായി പോകുന്നു. അവൻ അരളിമരത്തിന്റെ ചുവട്ടിൽ വിളക്കുകൾ കത്തിക്കുന്നു. ആൽമര ദേവതേ, ഞാൻ കേട്ടിട്ടുള്ളത് നിന്നിൽ വിഷ്ണുദേവൻ വസിക്കുന്നുണ്ടെന്നാണ്. അതുകൂടാതെ ആളുകളെ ഇവിടെ വരുമ്പോൾ നാഗദേവത്തെയും കണ്ടിട്ടുണ്ട്. എനിക്കൊരു ജോലിക്ക് വേണ്ടി സഹായിക്കാമോ? എന്റെ പഠനമെല്ലാം പൂർത്തിയായി. മനോജ് നല്ല മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അരളിമരത്തിന്റെ ഒരു കൊമ്പ് ഇളകാൻ തുടങ്ങി. എന്നിട്ട് അതിൽ നിന്ന് 2 പഴങ്ങൾ മനോജിന്റെ കയ്യിലെ പ്ലേറ്റിലേക്ക് വീഴുന്നു. പ്ലേറ്റിലേക്ക് പഴങ്ങൾ വീണപ്പോൾ മനോജ് ചിന്തിച്ചു, ഇത് ദൈവത്തിന്റെ പ്രസാദം തന്നെ. നന്ദിയുണ്ട് ദൈവമേ, എന്റെ പ്രാർത്ഥന അങ്ങ് കേട്ടല്ലോ, എനിക്ക് സന്തോഷമായി. മനോജ് പ്ലേറ്റിൽ വീണ പഴം എടുത്തു കഴിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ നാഗദേവങ്ങൾക്ക് വേണ്ടി പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ ആ പാൽ അവിടെ വെക്കാൻ മറന്നുപോയി. അപ്പോൾ പെട്ടെന്ന് 5 തലയുള്ള നാഗം അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഇന്ന് ആത്മാർത്ഥതയോടെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നതല്ലേ. നാഗദേവം തലയാട്ടുന്നു. അപ്പോൾ മനോജിന് ഓർമ്മ വന്നു, അവൻ പാല് വെക്കാൻ മറന്നുപോയ കാര്യം. അവൻ പ്ലേറ്റിൽ നിന്ന് പാലിന്റെ പാത്രം അരളിമരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി വയ്ക്കുന്നു. മനോജ് അരളിമരത്തിന് നമസ്കരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വാ മനോജെ, ഭക്ഷണം കഴിക്കാം. അമ്മേ, ഇന്ന് പൂജയ്ക്ക് ശേഷം നാഗദേവതയെ കണ്ടു. ആദ്യം ഞാൻ ആകെ പേടിച്ചുപോയി. നീ എന്തോ കുസൃതി കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ അവിടെ എന്തെങ്കിലും വൃത്തികേടാക്കിയോ? അതുകൊണ്ടാവും നീ നാഗദേവത്തെ കണ്ടത്. അല്ലമ്മേ, അങ്ങനെയൊന്നുമല്ല. ഞാൻ നാഗദേവതയ്ക്ക് കൊടുക്കാൻ പാല് കൊണ്ടുപോയിരുന്നു, എന്നാൽ ഞാൻ കൊടുക്കാൻ മറന്നു. കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓ, അതാണോ കാര്യം? ശരി, നീ വന്ന് ഭക്ഷണം കഴിക്ക്. മനോജ് ഭക്ഷണം കഴിക്കുന്നു. ഒരു ദിവസം രാത്രി ശക്തമായ കാറ്റിൽ അരളിമരം കടപുഴകി വീഴുന്നു. മോനെ മനോജെ, എഴുന്നേൽക്ക്, നീ ഇനിയും കിടന്ന് ഉറങ്ങുകയാണോ? എന്തു പറ്റിയമ്മേ, ഇന്നെന്തിനാ നേരത്തെ എഴുന്നേൽക്കുന്നത്? എനിക്ക് ഇതുവരെയും ഒരു ജോലി കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നേരത്തെ എണീക്കുന്നേ? രാത്രിയുണ്ടായ മഴയും കാറ്റിലും അരളിമരം കടപുഴകി വീണു. ഗ്രാമവാസികളെല്ലാം അങ്ങോട്ട് പോകുകയാണ്. നീയും പോയി നോക്കിയിട്ട് വാ. മനോജ് പെട്ടെന്ന് എഴുന്നേറ്റ് അരളിമരത്തിന്റെ ചുവട്ടിലേക്ക് ഓടിപ്പോകുന്നു. കുറച്ചു ദിവസം മുമ്പല്ലേ ഞാൻ ഇവിടെ പൂജ ചെയ്യാൻ വന്നത്. മനോജ് നോക്കുമ്പോൾ അരളിമരം കടപുഴകി വീണിരിക്കുന്നു. കാലാകാലങ്ങളായി ഈ വൃക്ഷത്തെ നമ്മുടെ പൂർവികർ പൂജിച്ചു വന്നിരുന്നതാ. പക്ഷേ നമ്മുടെ ദൗർഭാഗ്യം കണ്ടില്ലേ, വൃക്ഷം മറിഞ്ഞു വീണു. ഇനി നമ്മൾ ആരെ പൂജിക്കും? മാത്രമല്ല, അതിനടിയിലുള്ള വിഗ്രഹങ്ങൾ ഇനി എവിടെ വെക്കും? അവിടെ കൂടിയിരിക്കുന്നവരെല്ലാം നോക്കുമ്പോൾ മരം വീണെങ്കിൽ കൂടി അതിന്റെ താഴെയുള്ള മൂർത്തികൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം കണ്ടില്ലേ, ഇത്ര വലിയ വൃക്ഷം താഴെ വീണിട്ടും വിഗ്രഹത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. മനോജ് മരത്തിന്റെ ചുവട്ടിലെ മൂർത്തികൾ എടുക്കുന്നു. എന്നിട്ട് അതെല്ലാം മറ്റൊരു സ്ഥലത്ത് വയ്ക്കുന്നു. അപ്പോൾ ഗ്രാമത്തലവൻ അങ്ങോട്ട് വന്ന് എല്ലാവരോടും അവിടെ നിന്ന് പോകുവാൻ ആവശ്യപ്പെടുന്നു. എല്ലാവരും ഈ സ്ഥലം വിട്ടുപൊക്കോ. ഈ മരത്തിന്റെ ചില്ലകളെല്ലാം വെട്ടാൻ പോവാ. ഈ മരത്തിന്റെ ചില്ലകളെല്ലാം എന്തിനാ വെട്ടുന്നേ? എന്തിനാണെന്ന് വെച്ചാൽ മരം എന്റെ സ്ഥലത്താണുള്ളത്. എന്റെ പൂർവികർ വെച്ച മരമാണിത്. അതുകൊണ്ടാണ് അതിന്റെ ചില്ലകളെല്ലാം വെട്ടി ഞാൻ വിൽക്കാൻ പോകുന്നത്. ഈ സ്ഥലം നീ ന്യായമില്ലാതെ തട്ടിയെടുത്തതാണ്. ഈ കാര്യം ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ആരും ഈ മരത്തിൽ നിന്ന് തൊടാൻ അനുവദിക്കില്ല. ഗ്രാമവാസികളെ എതിർക്കാനായി ഗ്രാമത്തലവൻ ഒരു വക്കീലിനെ കൊണ്ടുവരുന്നു.
അയാൾ എല്ലാവർക്കും തന്റെ ഭൂമിയുടെ പ്രമാണം കാണിക്കുന്നു. പ്രമാണത്തിൽ ആ ഭൂമി ഗ്രാമത്തലവന്റെ പേരിലായിരുന്നു. അതുകൊണ്ട് വക്കീലിനും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗ്രാമവാസികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. അവസാനം നിങ്ങൾ എന്നെ എതിർത്തല്ലേ? ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് കരുതി തന്നെയാ ഞാൻ ഈ സ്ഥലത്തിന്റെ ആധാരം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചത്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇപ്പോ ഞാൻ ഈ മരത്തിന്റെ ചില്ലകൾ വെട്ടി എനിക്കാവശ്യമുള്ള പണം സമ്പാദിക്കാൻ പോവാണ്. ഗ്രാമത്തലവൻ ഏർപ്പാടാക്കിയ ആളുകൾ വന്ന് അരളി മരത്തിനെ വെട്ടിമുറിക്കാൻ തുടങ്ങി. അയ്യോ ദൈവമേ, ഈ ഗ്രാമത്തിലെ ആർക്കും ഈ പാവം ഏറ്റെടുക്കാൻ കഴിയില്ല. ഇത് ഇപ്പൊ തന്നെ തടഞ്ഞേ മതിയാവൂ. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ. ഞങ്ങൾക്കൊന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലായല്ലോ. ഈ ഗ്രാമത്തലവൻ ഗ്രാമത്തിലുള്ളവരെ കബളിപ്പിച്ച് ഈ സ്ഥലം അയാളുടെ പേരിലേക്ക് മാറ്റി. ദൈവത്തോടെന്നെ കുറിച്ച് എന്തിനാണ് തെറ്റ് പറയുന്നത്? ദൈവം ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല. തന്റെ സ്വന്തം വീട് സംരക്ഷിക്കാൻ കഴിയാത്ത അവര് ഞാൻ വെട്ടാൻ പോകുന്ന ചില്ലകളെ എങ്ങനെ തടുക്കാനാണ്? ഗ്രാമത്തലവന്റെ ആളുകൾ മരം മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു പാമ്പിനെ കാണുന്നു. അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നിൽക്കട വിട്ടികളെ, ചില്ലകൾ വെട്ടി പണമാക്കാൻ ഞാൻ ഒരുത്തൻ ഇവിടെ ധൈര്യമായി ഉള്ളപ്പോൾ വെറും ഒരു പാമ്പിനെ കണ്ട് പേടിച്ചോടുന്നോ നിങ്ങൾ? ഇത് കുറച്ചു സമയം കഴിഞ്ഞിവിടുന്ന് പോവും. പിന്നെ ഒരു കാര്യം, ഇതിനുവേണ്ടി നിങ്ങൾക്ക് രണ്ടിരട്ടി പണം ഞാൻ നൽകാം. പക്ഷേ നിങ്ങൾ രാത്രിയും പകലും ജോലി ചെയ്യേണ്ടി വരും. ഇത് ശേഷനാഗമാണ്. ഈ ദൈവം നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കും. ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസ ആവശ്യമില്ല. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പണം ആവശ്യമില്ലെങ്കിൽ വിട്ടേക്ക്, പക്ഷേ മര്യാദ വേണ്ടേ? ഒരു മാസം മുൻപേ നിങ്ങൾ കാട്ടിലുണ്ടായിരുന്ന മരങ്ങൾ വെട്ടിയിട്ടില്ലേ? അത് സർക്കാരിന്റെ സ്ഥലമാണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ പോലീസിൽ പോയി പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ജയിലിൽ കമ്പി എണ്ണിയിരിക്കേണ്ടി വരും. അത് ഞങ്ങൾ ഉപജീവന മാർഗത്തിന് വേണ്ടി ചെയ്തതാ. ആ ചില്ല വെട്ടിയില്ലായിരുന്നുവെങ്കിൽ അതെല്ലാം വാടി മൊത്തം ഭാഗവും തീ പിടിച്ചിട്ടുണ്ടാവും. എനിക്കിപ്പോ ഒന്നും കേക്കണ്ട, നിങ്ങളുടെ സംസാരം നിർത്തി ഈ ചില്ല വെട്ടാനുള്ള വഴി നോക്ക്. ഗ്രാമത്തലവൻ കൂലിക്കാരെ ഭയപ്പെടുത്തി വീണ്ടും ജോലി ആരംഭിക്കാൻ പറഞ്ഞു. അയാൾ പാമ്പിനെ ഒരു വടി കൊണ്ട് അടിച്ച് അവിടെ നിന്ന് ഓടിക്കുന്നു. മരത്തടിയിൽ നിന്ന് വന്ന പാമ്പിനെ ശേഷനാഗമാണെന്ന് വിചാരിച്ചിരിക്കാം മണ്ടന്മാർ. മരത്തിനടിയിലുള്ള കുഴികളിൽ പാമ്പുള്ളത് വളരെ സാധാരണമായ കാര്യമാണ്. പാമ്പ് അവിടെ നിന്ന് പോയ ശേഷം ആ കൂലിക്കാർ വീണ്ടും മരം വെട്ടിമുറിക്കാൻ തുടങ്ങുന്നു. ഗ്രാമത്തലവൻ മൂർത്തികളെ എടുത്ത് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഈ വിഗ്രഹത്തിന് മരത്തിന്റെ ചില്ലയേക്കാൾ കൂടുതൽ വിലയുണ്ടാകും. കേട്ടത് ശരിയാണെങ്കിൽ നഗരത്തിൽ പുരാതന വിഗ്രഹങ്ങൾക്ക് നല്ല വില ലഭിക്കും. ഗ്രാമത്തലവൻ മൂർത്തികളുമായി വീട്ടിലേക്ക് എത്തുന്നു. എല്ലാ മൂർത്തികളും അലമാരയുടെ ഉള്ളിൽ വയ്ക്കുന്നു. ഇന്ന് ഈ വിഗ്രഹം എന്റേത് മാത്രമാണ്. മാത്രമല്ല, ചില്ലകളും. കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ ശിഖരങ്ങൾ എന്റേതാവും. ഇന്നെനിക്ക് വളരെ സമാധാനത്തോടെ നന്നായി ഉറങ്ങാം. ഗ്രാമത്തലവൻ ഉറങ്ങാനായി കിടക്കയിൽ കിടക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഗാഠനിദ്രയിൽ മുഴുകുന്നു. അപ്പോൾ അയാളുടെ സ്വപ്നത്തിൽ നാഗദൈവം പ്രത്യക്ഷപ്പെടുന്നു. അഞ്ചു തലയുള്ള ആ സർപ്പത്തെ കണ്ട് അയാൾ പേടിച്ചു പോകുന്നു. അയ്യോ ദൈവമേ, എന്റെ പിന്നാലെ ഒരു പാമ്പ് വരുന്നുണ്ടേ! എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, ഇല്ലെങ്കിൽ ഇതെന്നെ തീർച്ചയായും കടിക്കും. രക്ഷിക്കൂ, ആരെങ്കിലും രക്ഷിക്കൂ! ഈ പാമ്പിൽ നിന്ന് എന്നെ രക്ഷിക്കൂ! ആരെങ്കിലും എന്നെ ദയവായി സഹായിക്കൂ! ഗ്രാമത്തലവൻ ഓടുന്നു. എന്നാൽ എങ്ങോട്ട് ഓടിയാലും നാഗദൈവം അയാളുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഗ്രാമത്തലവൻ വല്ലാതെ തളർന്നുപോയി. അങ്ങനെ കുറച്ചു ദൂരം ഓടിയപ്പോൾ അയാൾ ഒരു കല്ലിൽ തട്ടി വീഴുന്നു. അയാൾ താഴെ വീണുപോകുന്നു. വേണ്ട, എന്നെ കൊത്തരുത്. ആ മരം അത് സ്വയം മറിഞ്ഞു വീണതുകൊണ്ടാണ് ഞാനതിന്റെ ചില്ലകൾ വിൽക്കാൻ ഒരുങ്ങിയത്. ഇതിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നാഗദൈവം അയാളുടെ കാലിൽ കടിക്കുന്നു. ഗ്രാമത്തലവൻ ചാടി എഴുന്നേൽക്കുന്നു. എന്നിട്ട് അയാളുടെ കാലിലേക്ക് നോക്കുന്നു. ഇതെന്താ, എന്റെ കാലിന് ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ ഇനി സ്വപ്നം കണ്ടതാണോ? വളരെ ഭീകരമായൊരു സ്വപ്നമായിരുന്നു അത്. ഞാൻ ഒരുപാട് ഭയന്നു പോയി. അയാൾ നോക്കുമ്പോൾ ശേഷനഖം അയാളുടെ കൺമുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, ഇത് യഥാർത്ഥ പാമ്പ് തന്നെയാണല്ലോ. അല്ല, ഇപ്പോൾ ഞാൻ സ്വപ്നമല്ലല്ലോ കാണുന്നത്. ശേഷനാഗം ഗ്രാമത്തലവന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അലമാരയ്ക്കുള്ളിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ വെച്ചിരുന്ന മൂർത്തിയുടെ മുകളിൽ ഇരിക്കുന്നു. അപ്പോൾ ഗ്രാമത്തലവൻ കൈകൂപ്പി നാഗദൈവത്തിന് മുൻപിൽ നിൽക്കുന്നു. നാഗദൈവമേ, എന്നെ ഒന്നും ചെയ്യരുത്. ഈ വിഗ്രഹം എവിടെ നിന്ന് എടുത്തോ അവിടെ വെക്കാം. അപ്പോൾ വിഷ്ണുദേവൻ പ്രത്യക്ഷപ്പെടുന്നു.
ഞാൻ ഒരുപാട് നാളായി ഇവിടെ തന്നെയുണ്ട്. എന്നാൽ ഇപ്പോൾ എനിക്ക് വാസസ്ഥലമില്ല. അതുകൊണ്ട് എന്നോട് ഈ നാട് വിട്ടു പോവാൻ പറയുകയാണോ? അങ്ങയുടെ ദർശനത്താൽ എന്റെ ഈ ജന്മം സഫലമായി പ്രഭു. ഞാൻ അങ്ങേ ഈ നാട് വിട്ടു പോവാൻ സമ്മതിക്കില്ല പ്രഭു. ഞാൻ ആൽമരത്തിന്റെ ശിഖരങ്ങൾ വെച്ച് അങ്ങേക്ക് ക്ഷേത്രം പണിത് അതിൽ അങ്ങയുടെ വിഗ്രഹം വെച്ച് പൂജ ചെയ്തോളാം പ്രഭു. നാഗദേവത്തിനെ കണ്ടത് തന്റെ പുണ്യമായി ഗ്രാമത്തലവന് മനസ്സിലായി. അതിനുശേഷം അയാൾ ആളുകളോട് പറഞ്ഞ് ആ അരളിമരത്തിന്റെ കൊമ്പുകൾ കൊണ്ട് അവിടെ ഒരു അമ്പലം പണിയുന്നു. എന്നിട്ട് ഗ്രാമത്തലവൻ ഗ്രാമവാസികളുടെ ഒരു സഹായത്തോടെ മൂർത്തിയെ അവിടെ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ നാഗദേവവും അങ്ങോട്ട് വരുന്നു. അങ്ങനെ എല്ലാവർക്കും ദർശനം കിട്ടുന്നു.